കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീവച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സിസിടിവി ദൃശ്യത്തിൽ വഴിത്തിരിവ്. ദൃശ്യം പ്രതിയുടേതല്ലെന്ന് പോലീസ് പറഞ്ഞു. ഏലത്തൂരിൽ ഓടുന്ന ട്രെയിനിൽ തീ കൊളുത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി DGP അനിൽകാന്ത്. സംഭവത്തെക്കുറിച്ച് നിർണായക തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, മറ്റു വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും DGP പറഞ്ഞു. ഏലത്തൂരിൽ ട്രെയിനിൽ യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം ലോക്സഭയിൽ ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. സംഭവത്തിൽ എല്ലാ തലങ്ങളും അന്വേഷിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രാഭത്തയ്ക്കായി ധനവകുപ്പ് അധിക തുക അനുവദിച്ചു. 2022-23 ബജറ്റിൽ നീക്കിവച്ചിരുന്നത് 2.5 കോടി രൂപയായിരുന്നെങ്കിലും തികയാതെ വന്നതോടെ അധികമായി 38.59 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. പ്രതിഷേധത്തിന്റെ പേരിൽ വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടർ അഖില എസ് നായർ നടത്തിയ പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി ആന്റണി രാജു. 6 ദിവസം വൈകിയപ്പോൾ 41 ദിവസം ശമ്പളം മുടങ്ങിയെന്ന തെറ്റായ വാർത്തയാണ് അഖില പ്രചരിപ്പിച്ചത്. സംസ്ഥാനത്തെ 3 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവിന്റെ കുടുംബത്തിന് പോലീസ് സുരക്ഷ നൽകും. അമ്മ മല്ലികയുടെ അപേക്ഷ പരിഗണിച്ചാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി. ചെന്നൈ കലാക്ഷേത്രയിലെ രുക്മിണി ദേവി കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ ലൈംഗികാരോപണത്തിൽ മലയാളി അധ്യാപകൻ അറസ്റ്റിൽ. നൃത്താധ്യാപകനായ ഹരിപത്മനാണ് അറസ്റ്റിലായത്. കോളേജിലെ അപകീർത്തി കേസിലെ സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സൂറത്ത് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. ശിക്ഷയും കുറ്റവും മരവിപ്പിക്കാൻ അപേക്ഷകൾ സമർപ്പിച്ചു. സൂറത്ത് സെഷൻസ് കോടതി രാഹുലിന്റെ ജാമ്യ കാലാവധി നീട്ടി കേസ് 13 April പരിഗണിക്കാനായി മാറ്റി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ 36 പേരുടെ ജീവനെടുത്ത കിണർ അപകടത്തിൽ പിന്നാലെ ക്ഷേത്രത്തിലെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചുമാറ്റി കോർപ്പറേഷൻ അധികൃതർ. അപകടമുണ്ടായ ക്ഷേത്രത്തിലെ പടിക്കിണറിനോട് ചേർന്ന് അനധികൃതമായ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്നുവെന്നാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ കണ്ടെത്തിയത്. CBIയുടെ വിശ്വാസ്യത കൂടുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് CBI. അഴിമതി കാട്ടുന്നത് ഏത് ഉന്നതനായാലും വെച്ചുപൊറുപ്പിക്കില്ലെന്ന സന്ദേശമാണ് CBI നൽകുന്നതെന്നും പ്രധാനമന്ത്രി. മദ്രാസ് IITയിൽ PhD വിദ്യാർത്ഥി ജീവനൊടുക്കി. പശ്ചിമബംഗാൾ സ്വദേശിയായ സച്ചിൻ എന്ന 32-കാരനാണ് ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റൽ മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ചത്. ഗുജറാത്ത് സ്വദേശികളായ 4 അംഗ കുടുംബം ഉൾപ്പെടെ 8 പേർ അമേരിക്ക കാനഡ അതിർത്തിയിൽ മരണപ്പെട്ടു. സെന്റ് ലോറൻസ് നദിയിൽ ബോട്ട് അപകടത്തിലാണ് മരണപ്പെട്ടത്. നരേന്ദ്രമോദിയുടെ ഡിഗ്രി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ പുതിയ ചോദ്യം. നമ്മുടെ നാട്ടിൽ ഡിഗ്രി ഉള്ളവരും എന്നാൽ ജോലിയില്ലാത്തവരുമായ ധാരാളം ചെറുപ്പക്കാരുണ്ട്. പ്രധാനമന്ത്രിയോട് ബിരുദ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പിഴ 25,000 രൂപ. പ്രധാനമന്ത്രി പഠിച്ച കോളേജ് എവിടെയാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയാത്ത ഈ കോളേജ് ഏതാണെന്നും വിമർശനം. ബഹിരാകാശ ദൌത്യത്തിനു ശേഷം വിക്ഷേപണ വാഹനം വിമാനം പോലെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ലാൻഡിംഗ് പരീക്ഷണം വിജയം. കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് ലാൻഡിംഗ് പരീക്ഷണം നടത്തിയത്. രാജ്യത്ത് കോവിഡ് ഭീതി ഉയരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ പ്രകാരം 3641 പുതിയ കോവിഡ് 19 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഡീഷയിലെ ക്രിക്കറ്റ് മത്സരത്തിനിടെ അമ്പയറെ യുവാവ് കുത്തിക്കൊന്നു. തെറ്റായ നോ ബോൾ വിളിച്ചെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ജാർഖണ്ഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 നക്സലുകൾ കൊല്ലപ്പെട്ടതായി പോലീസ് അറിയിച്ചു. റാഞ്ചിയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെ ലാവലോങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചന്ദ്രപാലമു അതിർത്തിയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഇംഗ്ലണ്ടിൽ അധ്യാപകർ വീണ്ടും പണിമുടക്കിലേക്ക്. സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സമരം. 2 ദിവസം പണിമുടക്കി പ്രതിഷേധിക്കുമെന്ന് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചു. പൈസ കൊടുക്കാത്തതിനാൽ ട്വിറ്റർ റദ്ദ് ചെയ്ത ബ്യൂട്ടിക് ഇനി ആവശ്യമില്ലെന്ന് ന്യൂയോർക്ക് ടൈംസ് ദിനപത്രം. പൈസ നൽകി ബ്യൂട്ടിക് വാങ്ങില്ലെന്നും പത്രം അറിയിച്ചു. ഓസ്ട്രേലിയ വേദിയാകുന്ന Formula 1 car race മത്സരം 3 ആഴ്ചത്തേക്ക് നിർത്തിവച്ചു. ട്രാക്കിന്റെ സുരക്ഷ പരിശോധിക്കാനാണ് നടപടി. കഴിഞ്ഞ ദിവസം നടത്തിയ മത്സരത്തിൽ 4 കാറുകൾക്ക് അപകടം പറ്റിയത് ട്രാക്ക് സുരക്ഷിതമല്ലാത്തതിനാണെന്ന് വിമർശനമുയർന്നിരുന്നു. സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ്. സാമ്പത്തിക വ്യാവസായിക ചർച്ചകൾക്കായിട്ടാണ് സന്ദർശനമെന്ന് ഈജിപ്ത് അറിയിച്ചു. വിമാനത്താവളത്തിലെത്തിയ സൗദി രാജകുമാരൻ ഈജിപ്ത് പ്രസിഡന്റിനെ സ്വീകരിച്ചു. വധശിക്ഷ നിർത്തലാക്കുന്ന ബിൽ പാസാക്കിയ മലേഷ്യ. രാജാവ് ഒപ്പിട്ടാൽ നിയമമാകും. വധശിക്ഷയ്ക്ക് പകരം 30 മുതൽ 40 വർഷം വരെ തടവ് ശിക്ഷ നൽകാനാണ് പുതിയ ബില്ലിലെ നിർദ്ദേശം. ദക്ഷിണ ചൈന കടലിൽ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല.
ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ചൈന സന്ദർശിക്കും. ഏപ്രിൽ 5 മുതൽ 7 വരെയായിരിക്കും സന്ദർശനമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് അറിയിച്ചു. തുർക്കിയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ. തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡർ പ്രതിപക്ഷ പാർട്ടി നേതാവിനെ സന്ദർശിച്ചതിനെ വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് എർദോഗൻ രംഗത്തെത്തി. അമേരിക്കൻ അംബാസിഡറുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും ഉപേക്ഷിച്ചതായി അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സഹായം തേടി പാകിസ്ഥാൻ ധനകാര്യമന്ത്രി അമേരിക്കയിലെത്തി. ലോകബാങ്കിൽ നിന്നും 1.1 ബില്യൻ ഡോളർ സാമ്പത്തിക സഹായമാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്.